കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് അല്ലെങ്കിൽ JRFന് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പലരും നെറ്റ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് മാത്രം ഒരു ശ്രമം പോലും നടത്താത്തതായിട്ട് കാണാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വളരെ ഭീകരമായൊരു സബ്ജക്റ്റ് ആണെന്ന തെറ്റിദ്ധാരണ മാറ്റി ആ വിഷയത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ തന്നെ അത് പഠിക്കാനും നന്നായിട്ട് എക്സാം എഴുതാനും കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ഹൗ ടു ക്രാക്ക് UGC നെറ്റ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മറ്റു ചില വിഷയങ്ങളെപ്പോലെ നിരന്തരമായി വായിച്ചു നോക്കിയത് കൊണ്ട് മാത്രം കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. കാരണം പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സും മറ്റു പല ടോപ്പിക്സിൻ്റെയും ഫൗണ്ടേഷൻ മാത്സ് ആണ്. അതുപോലെ അൽഗോരിതംസും പിന്നെ മറ്റു ചില ടോപ്പിക്സിലെ കാൽക്കുലേഷൻസും ഒക്കെ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി എഴുതി പഠിക്കേണ്ടി വരും. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ എന്തൊക്കെ പഠിക്കാം എന്തൊക്കെ ഒഴിവാക്കാം എന്ന് തീരുമാനിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ യൂണിറ്റും അതിൽ വരുന്ന ടോപ്പിക്സും സബ് ടോപ്പിക്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതം വരും എന്നൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ദിവസങ്ങളിൽ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. കാരണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്സ് ഒന്നോ രണ്ടോ ആഴ്ച എടുത്ത് വിശദമായി പഠിച്ച് അവസാനം അതിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിന് വരുന്നുള്ളൂ, നമ്മുടെ കഷ്ടപ്പാടിന് ഫലമില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിറ്റിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കി മാത്രം പഠിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഇതിനു വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ക്വാളിഫൈ ആവാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സിലബസ്. ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതിൽ മാത്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിൽ ഡിജിറ്റൽ ലോജിക്, രജിസ്റ്റേഴ്സ്, മൈക്രോ ഓപ്പറേഷൻസ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ അതൊക്കെ വരുന്നുണ്ട്. തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. അത് സി പ്രോഗ്രാമിംഗ് ഉണ്ട്, C++ ഉണ്ട്, പിന്നെ HTML, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, 2D ജിയോമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഒബ്ജക്റ്റ് 3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ഒക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്സ്. പിന്നെ നാലാമത്തെ യൂണിറ്റ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആണ്. DBMS നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ UGയിലും PGയിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ബിഗ് ഡേറ്റയും കൂടെ വരുന്നുണ്ട്. ഫിഫ്ത് യൂണിറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. OS നമ്മൾ തുടക്കം മുതലേ പഠിച്ചു വരുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അത് ഫുൾ തിയറി ആയതുകൊണ്ട് നമ്മൾ വായിച്ച് പഠിക്കേണ്ടി വരും. ഏഴാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ആണ്. അതിൽ ട്രീസും സ്റ്റാക്ക് ക്യൂ അതൊക്കെയാണ് വരുന്നത്. പിന്നെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലേഴ്സ്, അതിൽ ട്യൂറിംഗ് മെഷീൻസും അതിലുള്ള കുറച്ച് പ്രോബ്ലംസും സിൻടാക്സ് ഒക്കെ വരുന്നുണ്ട്. ഒമ്പതാമത്തെ യൂണിറ്റ് ഡാറ്റാ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെറ്റ്വർക്ക്, ലാൻ മാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, AI. അതും എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് AIയിൽ നിന്ന്. ഇത്രയാണ് കമ്പ്യൂട്ടർ സയൻസിൽ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ 10 യൂണിറ്റ്സ് ആണ് ഉള്ളതെങ്കിലും നമ്മൾ UGയിലും PGയിലും പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്ട്സും, അതായത് 20 സബ്ജക്ട്സ് ഇതിലുണ്ട്. വളരെ വാസ്റ്റായ സിലബസാണ്. അത് നമ്മൾ 5-6 വർഷങ്ങളെടുത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് ഒരൊറ്റ എക്സാമിന് വേണ്ടി ഒരുമിച്ച് പഠിച്ചു തീർക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ വെയിറ്റേജ് കുറവുള്ള ടോപ്പിക്സ് ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നതാണ്. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ദിവസം തൊട്ട് എക്സാമിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 മുന്നേ വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ പഠിക്കുന്നത് എഴുതി വെക്കുക. പ്രധാനപ്പെട്ട ടോപ്പിക്സിന് കൂടുതൽ ദിവസം എടുത്താലും അത് കുഴപ്പമില്ല, അത് വ്യക്തമായി പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക.
ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. എന്നാൽ മാത്രമേ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ കഴിയുമെന്നൊരു ധൈര്യം നമുക്ക് ലഭിക്കുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് മുന്നേ തന്നെ ഏകദേശം എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നോട്ട്സ് തയ്യാറാക്കുക. കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്സൊക്കെ കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുക. കഴിയെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞും കുറച്ച് സമയം റിവിഷന് വേണ്ടി കണ്ടെത്തുക. എന്നിട്ട് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനിടയ്ക്ക് സബ്ജക്ട് പേപ്പർ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. പേപ്പർ വണ്ണിനെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. അതും പഠിക്കാൻ സമയം കണ്ടെത്തണം. കാരണം പേപ്പർ വണ്ണ് വളരെ ഇമ്പോർട്ടൻ്റുമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതിൽ പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പേപ്പർ ടുവിൻ്റെ കൂടെ തന്നെ പേപ്പർ വണ്ണ് പഠിക്കാൻ പറ്റും. കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് അത് പഠിക്കുക. അല്ലെങ്കിൽ പേപ്പർ ടു സബ്ജക്ട് പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഒരുവിധം ടോപ്പിക്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ പേപ്പർ വണ്ണിന് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്ട് പേപ്പർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. എന്നിട്ടാണ് എക്സാമിന് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു കണക്കല്ല. കാരണം ഓരോ തവണയും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ. 2019 ജൂണിലെയും ഡിസംബറിലും നടന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാവാറില്ല. ചെറിയ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കുറയാനും കൂടാനും സാധ്യതയുണ്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും. ഇതിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷനും ഡിജിറ്റൽ ലോജിക്കലും കൂടെ ഒരു 11 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അതിലും യൂണിക്സും കൂടെ അതിൻ്റെ കൂടെ പഠിക്കാം. അതിലൊരു 8 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അട 10 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ DBMS 6 to 10 ക്വസ്റ്റ്യൻ ബി, അതിൽ ഡാറ്റ മൈനിങ്ങും ബിഗ് ഡാറ്റയും കൂടെ കൂടിയിട്ട് ഒരു 6 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതെപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. പിന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഊപ്സ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അതൊക്കെ കൂടിയിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള, അതായത് ഈ ഒരു ടോപ്പിക്സിലാണ് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച്, 1-2 ക്വസ്റ്റ്യൻസ് ഓരോന്നിൽ നിന്നും അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ലീനിയർ പ്രോഗ്രാമിംഗ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ലിനക്സ്, സി പ്രോഗ്രാമിംഗ്, പിന്നെ കറൻറ്റ് ട്രെൻഡ്സ്, ഇതെന്നൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. സമയമുണ്ടെങ്കിൽ തീർച്ചയായും അതും കൂടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ സൗകര്യം അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ഒരു ടോപ്പിക്സിന് മാക്സിമം 2 weeks കൂടുതൽ ഒരിക്കലും സ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൽ ഡിപ്പെൻഡൻസി ഉള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അത് സെപ്പറേറ്റായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിലും മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും. ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.